ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിലേ കാണിക്കുന്നത് അവിടെ ഡോക്ടറാണ്. ഡോക്ടർ അവിടെ വേദികയോട് പറയുന്നതാണ്, വേദിക നിങ്ങൾ ഇനിയും ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കേണ്ടതായിട്ട് വരും, അതിലും ഭേദം നിങ്ങൾ പോകുന്നതാണോ എന്ന്. അപ്പോൾ ഇന്ന് വേദിക പറയുകയാണ്, സിദ്ധു അപ്പം നിങ്ങൾ എന്നെ ഇറക്കി വിടുവാണല്ലേ, ഇതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും, ഓർത്ത് വെച്ചോ എന്ന് തന്നെ പറഞ്ഞ് വേദിക ഇവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഡോക്ടർ സിദ്ധാർത്ഥിനോട് പറയാം, സിദ്ധാർത്ഥ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് കാര്യങ്ങൾ ഉപദേശിച്ച് പറയാനായിട്ട് മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ്. മറ്റുള്ളവരെക്കാളും കൂടുതൽ നിങ്ങളുടെ ജീവന്റെ കാര്യത്തിൽ നിങ്ങളാണ് ശ്രദ്ധ കാണിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അച്ചച്ചൻ സിദ്ധാർത്ഥിനോട് ചോദിക്കുകയാണ്, എന്താടാ ഇത്, എന്നെ വെല്ലുവിളിച്ചിട്ട് നീ ഉയരങ്ങളിലേക്ക് പോകുമെന്നും പറഞ്ഞ് വീടിന്റെ പടിയിറങ്ങി രണ്ടാമത്തെ കല്യാണത്തിന് വേണ്ടി പോയപ്പോ നീ ഇതേപോലെ ഈ അവസ്ഥയിൽ ഈ ആശുപത്രിയിൽ വന്ന് കിടക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ലല്ലോടാ എന്ന് പറയുമ്പോൾ അച്ഛ ക്ഷമിക്കച്ച, അച്ഛൻ്റെ കാഴ്ചപ്പാടുകളായിരുന്നു എന്നും ശരി, ഞാൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും എല്ലാം തെറ്റായിപ്പോയി അച്ഛ, പക്ഷേ ഞാൻ മടക്കമില്ലാത്തൊരു യാത്രയിലാണല്ലോ അച്ഛ ചെന്ന് പെട്ടത്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒത്തിരി സമയം വൈകിപ്പോയച്ച എന്നാണ് സിദ്ധാർത്ഥ അവിടെ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ അച്ഛൻ്റെ കൈകൾ കൊണ്ട് സിദ്ധാർത്ഥിനെ കൈകൾ പിടിക്കുമ്പോൾ ആ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ചെയ്തു പോയ തെറ്റുകൾക്കുള്ള ക്ഷമയായിട്ട് അതിന് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുമിത്രച്ചിനിയാണ്. അച്ഛനെ കിടത്തിയിരുന്ന ആ റൂമിലേക്കാണ് അരണ്യയും അതുപോലെ ശീതളും അച്ഛനും കൂടി അങ്ങ് തിരിച്ചു ചെല്ലുന്നത്. അപ്പം സുമിത്രച്ചിയോട് അരണ്യ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്, ഇത്രയും കാര്യങ്ങളാണ് ആൻറ്റി അവിടെ നടന്നത് എന്ന്. അപ്പം ആ അവിടെ ശീതള് പറയുകയാണ്, അവിടെ നിന്ന് ഇത് മാത്രമല്ല സക്രിയ ഡോക്ടർ അവിടെ വേദികാന്റിയെ ഇറക്കി വിടുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ആണോ അത് വേദിക അർഹിച്ചതാണ്, ഞാൻ വേദികയെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി വേദിക ഈ ഇതേപോലെയുള്ള വാശിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും വരുന്നതെന്ന്. അത് ശരിയാണമ്മേ, കാരണം അവിടെ വന്ന് വേദികാന്റി വളരെ മോശമായിട്ട് തന്നെയാണ് അച്ഛനോട് പെരുമാറിയത്. അച്ഛനോട് ദേഷ്യപ്പെടുകയും അച്ഛനോട് മോശമായ രീതിയിലുമാണ് സംസാരിച്ചതെന്ന്. അപ്പം അതിന് അച്ഛൻ പറയുന്നു, ഈ സമയത്ത് സ്നേഹവും സമാധാനവും കൊടുക്കൊണ്ടോടത്ത് വേദികയെ എന്തിനാണ് ഇങ്ങനെ വന്ന് പെരുമാറിയത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്ന്. അപ്പം ശീതള് പറയുന്നു, ഈ സമയത്ത് സ്നേഹവും സമാധാനവും കൊടുക്കാനായിട്ട് അച്ഛൻ അവരെ അടുപ്പിച്ചിട്ട് വേണ്ടേ സ്നേഹവും സമാധാനം കൊടുക്കാൻ, അച്ഛനിപ്പം അവരുടെ സാമീപ്യം പോലും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അതല്ലേ അച്ഛൻ അവരെ വന്ന ഉടൻ തന്നെ ഇറങ്ങിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിട്ടത്. അച്ഛനത് നന്നായിട്ട് അറിയാം, അവരടുത്തിരുന്നാൽ അച്ഛൻ ഒട്ടും മനസമാധാനം കിട്ടത്തില്ല എന്നുള്ളത്, അച്ഛൻ ഈ നിലയിലാകാനുള്ള കാരണവും അവർ തന്നെയാണല്ലോ എന്ന്. അപ്പം അനു പറയാണ്, അത് ശരിയാണ്, അവരവിടെ വന്നു കഴിഞ്ഞിട്ട് സക്രിയ ഡോക്ടർ അവരെ നിർബന്ധിച്ച് പറഞ്ഞു വിടുക തന്നെ ചെയ്യുമായിരുന്നു. കാരണം അവർ അത്രയും മോശമായ രീതിയിൽ സിദ്ധു അങ്കിളുടെ മനസ്സ് വേദനിക്കണമെന്ന് ഓർത്തിട്ടാണ് അവിടെ വന്ന് അത്രയും കാര്യങ്ങളും ചെയ്തത്. അവർ ആ സമയത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സിദ്ധാർത്ഥ അങ്കിളിനെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമാണ് അവരിന്നിങ്ങോട്ട് വന്നത്. അപ്പോഴത്തേക്ക് അച്ഛൻ പറയുകയാണ്, അത് ശരിയാണ് മോളെ, കാരണം അവർക്ക് ഒരു വിചാരമേ ഉള്ളൂ, സിദ്ധു വേദനിച്ചാലും സിദ്ധുവിന് എന്ത് സംഭവിച്ചാലും സുമിത്രയെ തോൽപ്പിക്കണം എന്നുള്ള വിചാരം മാത്രം. ആ വിചാരത്തിൻ്റെ പുറത്താണ് സുമിത്രയോട് ഇത്രയേറെ ദ്രോഹങ്ങളുടെ പേരിൽ അവൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയതും ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതും. എന്തായാലും നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല, അവൾക്ക് അവളെ അകറ്റി വിടേണ്ട കാര്യം അത് ഡോക്ടർ ഏതായാലും ഇന്ന് ചെയ്തല്ലോ എന്ന് തന്നെ പറയുമ്പോഴേക്കും അവിടെ ശീതള് പറയുകയാണ്, ഏതായാലും അച്ഛൻ ഇന്ന് ഇവിടെ ഒറ്റയ്ക്കാണല്ലോ അമ്മേ, എന്താ ചെയ്യുന്നത്, അച്ഛനെ നോക്കാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ, ബൈസ്റ്റാൻഡറായിട്ട് ആരുമില്ല, ഞാനിന്നിവിടെ നിന്നാലോ എന്ന് തന്നെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അനു ചോദിക്കുന്നു, അത് നിനക്ക് ക്ലാസ്സില്ലേ, നിനക്ക് ക്ലാസ്സോടൊപ്പം എങ്ങനെ നിൽക്കാനായിട്ടാണ് എന്ന് ചോദിക്കുന്നു. അപ്പം സുമിത്രച്ചു പറയുകയാണ്, മോളെ നമുക്കിവിടെ നിൽക്കാനായിട്ട് പരിമിതികളുണ്ട്, അമ്മയ്ക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല, കാരണം നിന്റെ അച്ഛനുമായിട്ട് അമ്മയ്ക്ക് യാതൊരു ബന്ധങ്ങളുമില്ല, മോക്ക് നിൽക്കണമെങ്കിൽ മോക്ക് നിൽക്കാം, അതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല, നിന്റെ അച്ഛനായതുകൊണ്ട് നിനക്ക് നിൽക്കാം, പക്ഷേ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല. അവിടെ അത് അങ്ങനെ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ഭാര്യയുണ്ട്, ആ ഭാര്യയാണ് നോക്കേണ്ടത്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ആരെങ്കിലുമാണ് നോക്കേണ്ടത്, പക്ഷേ എനിക്ക് നോക്കാനായിട്ട് കഴിയില്ല മോളെ എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ പറയുന്നു, അമ്മേ ഞാൻ നിന്നോളാം എന്ന് പറയാം. അപ്പോൾ അനന്യ പറയണം, അത് വേണ്ട, നിനക്ക് ക്ലാസ് ഉള്ളതല്ലേ, ഞാൻ നോക്കിക്കോളാം സിദ്ധു അങ്കിളിനെ, സിദ്ധു അങ്കിളിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാനിവിടെ നിന്ന് ശ്രദ്ധിച്ചോളാം, നിങ്ങളാരും ഇതോർത്ത് വിഷമിക്കേണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറയണം, മോളെ നിൻ്റെ ഒരു അവസ്ഥ, നീ ഇത്രയും ദിവസം രാവും പകലും ഉറക്കമില്ലാതെ എന്നെ നോക്കുമായിരുന്നു, അതിനുശേഷം ഇനിയിപ്പം സിദ്ധുവിൻ്റെ കാര്യങ്ങളും കൊണ്ട് നീ നോക്കണോ മോളെ എന്ന് തന്നെ ചോദിക്കുന്നു. അത് കുഴപ്പമില്ല അച്ഛ, എൻ്റെ ഡ്യൂട്ടിയല്ലേ ഇത്, എൻ്റെ ഡ്യൂട്ടിയിലേക്ക്.
എന്റെ ഡ്യൂട്ടിയിലെ ഈ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛച്ച. അത് കുഴപ്പമില്ല മോളെ. മോള് ഇത്രയും കഷ്ടപ്പെടണോ? ഇനിയിപ്പം അവന്റെ കാര്യം അങ്ങനെ നോക്കി അവൻ ഇവിടെ നിന്നോട്ടെ, എല്ലാം അവന്റെ വിധിയാണെന്ന് നമുക്ക് കരുതിക്കോളാം. അവന്റെ കാര്യത്തിൽ ഇനി നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട, കാരണം അവന് നോക്കാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ. മോളുടെ ഡ്യൂട്ടി മാത്രം മോള് ചെയ്താൽ മതി. അത് കുഴപ്പമില്ല അച്ഛ, ഇതൊക്കെ ചെയ്യേണ്ടത് എന്റെ കടമയും കൂടിയല്ലേ, അതൊക്കെ നോക്കി ഞാൻ ചെയ്തോളാം എന്ന് തന്നെ പറയുന്നു. അപ്പൊ ഷീതുള പറയണം, അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ എന്റെ രണ്ടോ മൂന്നോ ദിവസത്തെ ക്ലാസ് അല്ലേ പോവുള്ളൂ, അത് കുഴപ്പമില്ല. അച്ഛന്റെ കാര്യം ഞാൻ നോക്കി നിന്നോളാം. മോളെ ഇവിടെ നാലോ അഞ്ചോ ദിവസം നിന്റെ അച്ഛന് കിടക്കേണ്ടതായിട്ട് വരും, അതുകൊണ്ട് തന്നെ ക്ലാസ് ഒന്നും നീ ഇപ്പൊ കളയേണ്ട കാര്യമില്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഞാൻ നോക്കിക്കോളാം എന്ന്, പിന്നെ എന്തിനാ നീ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറയുന്നത് നീ ഇങ്ങനെ കേട്ടാൽ മതി എന്ന് തന്നെ പറയുകയാണ്. അപ്പൊ സുമിത്രച്ചി പറയാണ്, എന്നാൽ ശരി മോളെ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ, എന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ എന്ന് തന്നെ ചോദിക്കുകയാണ്. ശരി ആന്റി, ആന്റിയും എന്ന അച്ഛനും കൂടെ ഇറങ്ങിക്കോ ശീതളനെയും കൂട്ടിക്കൊണ്ട് എന്ന് തന്നെ പറയുന്നു. അവർ ഇറങ്ങാനായിട്ട് പോകുമ്പോഴേക്കും ഒരു മൊബൈലിൽ ഒരു കോൾ വരികയാണ്. ആ പ്രതീക്ഷയാണല്ലോ വിളിക്കുന്നത്. അപ്പോഴേക്കും അവനു പറയുകയാണ്, അതെ ഞാൻ സഞ്ജന വിളിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നതെല്ലാം തുറന്ന് പറഞ്ഞായിരുന്നു, അതറിഞ്ഞിട്ടായിരിക്കും പ്രതീക്ഷ വിളിക്കുന്നത്. സുമിത്രച്ചി ഫോൺ എടുത്തിട്ട്, ആ മോനെ പ്രതീക്ഷ, എന്താ നീ വിളിച്ചത്? അമ്മ, ഇപ്പം അനുവച്ച് വിളിച്ച് സഞ്ജനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അച്ഛന് ഇത്രയും വലിയൊരു പ്രശ്നമാണല്ലോ ഞങ്ങളവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഉണ്ടായത്. അമ്മ ഇത്രയേറെ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് എന്നെ ഒന്ന് വിളിച്ചു പറയാൻ മേലായിരുന്നു അമ്മേ. ഞാൻ എങ്ങനെ പറയാനാടാ? നീ അവിടെ എത്തിയോ ഇല്ലയോ യാത്രയിലാണോ എന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെ ഈ കാര്യങ്ങൾ നിന്നെ ധരിപ്പിക്കുന്നത്? അമ്മ ഇപ്പം അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛൻ ഇപ്പം കുഴപ്പമൊന്നുമില്ല, ആൻഡിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കിടക്കുക. അമ്മ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ആരാ നോക്കുന്നത്? അമ്മയ്ക്ക് നോക്കാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വേദകാന്തിയെ അടുത്തടുപ്പിക്കത്തുമില്ല, പിന്നെ എന്ത് ചെയ്യും അമ്മേ? അത് മോനെ, ഇപ്പം ഞാനും നിന്റെ അച്ഛച്ചനും ശീതളും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നിന്റെ അച്ഛച്ചനെ നോക്കാനായിട്ട് ഇപ്പം അനു ഇവിടെ നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ പറയുന്നു. അപ്പം സഞ്ജന ഫോൺ വിളിച്ചിട്ട് പറയണം, അത് കുഴപ്പമില്ല ആൻറ്റി, ഞങ്ങൾ ഇപ്പം തന്നെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് അങ്ങോട്ട് വന്നോളാം. ഞങ്ങളിവിടെ പോരുമ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് ഏകദേശം ഒരു വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ അവിടെ എത്തും, പിന്നെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, ഒരു പ്രശ്നവുമില്ല ആൻറ്റി എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അനു പറയാണ്, വേണ്ട വേണ്ട, നിങ്ങൾ പ്രോഗ്രാം ഒന്നും ക്യാൻസൽ ചെയ്യാനായിട്ട് നിൽക്കണ്ട, ആപ്പാടെ കിട്ടിയ പ്രോഗ്രാം അല്ലേ, അതിപ്പം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നോക്ക്, അത് കഴിഞ്ഞ് മനസമാധാനത്തോടു കൂടി നിങ്ങൾ വന്നാൽ മതി. ഇവിടെ അങ്കിളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അങ്കിളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചോളാം എന്ന് പറയണം. അപ്പൊ പ്രതീക്ഷ ഫോൺ മേടിച്ച് അനുശേഷിച്ച്, നിങ്ങളുടെ മനസ്സ് ഒത്തിരി വലുതാണ് അനുശേഷിച്ച്, നിങ്ങളെ ഇപ്പൊ ചെയ്യുന്നത് വലിയൊരു സഹായം തന്നെയാണ് എന്ന് തന്നെ പറയുകയാണ്. അതിനുശേഷം പ്രതീക്ഷ പറയണം, അമ്മേ എന്തായാലും അച്ഛൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ വേണം, അച്ഛനോട് ഒറ്റയ്ക്കല്ലേ, അമ്മ നിൽക്കില്ല എന്ന് എനിക്കറിയാം, എന്നാലും അനുശേഷിച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്നല്ലേ പറഞ്ഞേ. എന്നാൽ പിന്നെ അമ്മയും അച്ഛനും അവരെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കോ, ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിയേക്കാം എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ ഫോൺ വെക്കുകയും ചെയ്യുകയാണ് ആ സമയത്ത്. അപ്പോൾ നമ്മുടെ സുമിത്രേച്ചി പറയുകയാണ്, അച്ഛ എന്നാ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറയുന്നു. ശരി മോളെ എന്ന് പറഞ്ഞ് അവരിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പിന്നീട് കളിക്കുന്ന പ്രതീക്ഷിന്റെ അടുത്താണ്. പ്രതീക്ഷനോട് സഞ്ജന പറയണം, ഏതായാലും നമ്മളവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ ഇത്രയും വലിയ പ്രശ്നമാണല്ലോ അവിടെ സംഭവിച്ചത്. പെട്ടെന്നിങ്ങനെ സിദ്ധുവങ്കിളിൽ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ അച്ഛനിങ്ങനെ സംഭവിക്കാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ള അറിയില്ല. വേദകാന്തി രാത്രി വല്ലതും വിളിച്ച് അച്ഛനെ സങ്കടപ്പെടുത്തി കാണും, അത് തന്നെയായിരിക്കും കാരണം. ഇല്ലെങ്കിൽ ഞാനും ശീതളും കൂടി രാവിലെ തന്നെ അച്ഛനുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പോൾ അച്ഛന് ഭയങ്കരയേറെ സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷം മാറി പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് വേദകാന്തി സങ്കടപ്പെടുത്തിയിട്ട് തന്നെയായിരിക്കും എന്ന് തന്നെ പറയുന്നു. അല്ലെങ്കിലും ആ സ്ത്രീക്ക് അതേ കഴിയുള്ളൂ, എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്താനും എൻ്റെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കാനും അല്ലാതെ അച്ഛന് അല്പം സ്നേഹം കൊടുക്കാനോ അച്ഛന് കരുതൽ കൊടുക്കാനോ ഒരിക്കലും അത് കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പ്രശ്നമുണ്ടായപ്പോൾ എൻ്റെ അമ്മയാണ് അച്ഛനെ ശുശ്രൂഷിച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ കാര്യങ്ങൾ നോക്കി നന്നത്. അപ്പൊ പറയുന്നു സഞ്ജന പറയുന്നു, അല്ലെങ്കിലും അത് ശരിയാണ്, ഈ പ്രാവശ്യവും സുമിത്രാന്റി തന്നെയല്ലേ ഇതെല്ലാം ചെയ്തത്. സുമിത്രാന്റിയാണ് ഈ പ്രാവശ്യവും അച്ഛനെ രക്ഷിക്കാനായിട്ട് കൂടെ നിന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അല്ലെങ്കിലും അത് അങ്ങനെയാണ്, ആ സ്ത്രീ എന്റെ അമ്മയെ എന്റെ അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്താൻ മാത്രമായിട്ട് ജനിച്ചതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. സുമിത്രാന്റി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് സിദ്ധുവാങ്കിളിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ഞാൻ ഓർക്കുകയായിരുന്നു. അല്ലെങ്കിലും ആ സ്ത്രീയുടെ സ്ഥാനത്ത് എന്റെ അമ്മ നിന്ന് അച്ഛനെ കഴിഞ്ഞ പ്രാവശ്യം പരിരക്ഷിച്ച് രക്ഷിച്ചുകൊണ്ട് വന്നതാ. അല്ലെങ്കിലും സുമിത്രാന്റി അങ്ങനെയാണല്ലോ, ഈ പ്രാവശ്യവും ആ പ്രാവശ്യവും എല്ലാം തന്നെ വേദകാന്തി അച്ഛനെ ശിക്ഷിക്കാനും അതുപോലെ സുമിത്രാന്റി അച്ഛനെ രക്ഷിക്കാനുമായിട്ടാണല്ലോ നടക്കുന്നത് എന്ന് തന്നെ അവിടെ സഞ്ജന പറയുകയും ചെയ്യുന്നു. അപ്പൊ പ്രതീക്ഷ പറയണം, ഇങ്ങനെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ ജീവിതം എന്താവും എന്ന് ആലോചിച്ച് നിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. അവിടെ സിദ്ധാർത്ഥിന്റെ അടുത്ത് അനു അവിടെ ഓരോരോ അസുഖങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അനുവല്ല ആദ്യം ചെല്ലുന്ന സിദ്ധാർത്ഥിന്റെ അടുത്ത്, അവിടെ ചെല്ലുന്ന അനിരുദ്ധാണ്. അനിരുദ്ധാണ് സിദ്ധാർത്ഥിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ശരണ്യ തൊട്ടടുത്തിരിപ്പുണ്ട്. അപ്പൊ പറയുന്നു, ഏട്ടാ, ഏട്ടൻ എന്തായാലും ഈ ഒരു അവസ്ഥ വന്നല്ലോ, വേദിക അവിടെ ഇല്ലാതായി പോയതാണ് ഏട്ടന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് തന്നെ പറയുന്നു. നീ എന്നതിന് ഇപ്പൊ വേദികയുടെ കാര്യം സംസാരിക്കുന്നത്, പിന്നെ വേദികയുടെ കാര്യം സംസാരിക്കണ്ടേ, ആ കാര്യം ഇവിടെ സംസാരിക്കണ്ട എന്ന് പറയുന്നു. അപ്പൊ സിദ്ധാർത്ഥി ഇങ്ങനെ, മോനെ എങ്ങനെയുണ്ട്, ഇപ്പൊ ഡോക്ടർ എന്താ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞു, അച്ഛ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് റിമൂവ് ചെയ്തു, അച്ഛൻ ഫുഡിന്റെ കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കണം, ഫുഡിന്റെ കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാലേ ഇനി ബ്ലോക്ക് ഉണ്ടാകാതിരിക്കുള്ളൂ, കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുള്ളൂ എന്ന് പറയുന്നു. അല്ലെങ്കിൽ വേദിക വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ ഇത്രയേറെ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? വേദിക അവിടെ നിന്നും ഏട്ടന് പെയിൻ തുടങ്ങുമ്പോൾ തന്നെ കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ? ഇവിടെ അഡ്മിറ്റ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഏട്ടന് തിരിച്ചു പോവുകയും ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ സംഭവിച്ചത്. ഇനിയും ഏട്ടൻ വേദികയുടെ കാര്യത്തിൽ ഇങ്ങനെ വീഴ്ച വരുത്തരുത്. നീ എന്തിനാ വേദികയുടെ കാര്യം സംസാരിക്കുന്നത്? വേദിക എന്നെ കരഞ്ഞുകൊണ്ട് വിളിച്ചു കേട്ടോ, ഏട്ടൻ ഇവിടെ നിന്നും വേദികയെ ഇറക്കി വിട്ടു എന്നും, അവൾ ഇവിടെ പരിചരിക്കാനായിട്ട് വന്നപ്പോൾ ഏട്ടൻ സമ്മതിച്ചില്ല എന്നൊക്കെ. ഇതൊക്കെ അത്ര നല്ല കാര്യമാണ് ഏട്ടാ. ഇനി വീട്ടിലും ചെല്ലുമ്പോൾ ഏട്ടനെ സഹായിക്കാനായിട്ടും ഏട്ടൻ്റെ കാര്യങ്ങൾ പരിചരിക്കാനായിട്ടും അവിടെ ആരാ ഉണ്ടാകുക? വേദിക തന്നെ വേണ്ടേ എന്ന് തന്നെ ചോദിക്കുന്നു. അപ്പം അനന്യ ഇതെല്ലാം കേട്ടുകൊണ്ട് വരികയാണ്. അനന്യ പറയണം, അതെ ആന്റി, അങ്കിളുടെ കാര്യം പരിചരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ കുറെ പേരുണ്ട്, അതുകൊണ്ട് ആന്റി അതോർത്ത് വിഷമിക്കണ്ട എന്ന് തന്നെ പറയുകയാണ്. അപ്പം ശരണ്യ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അനു ശരണ്യ ചമ്മിപ്പോയി. അപ്പോഴത്തേക്കും തന്നെ അനിരുദ്ധ ഒരു പേടിയോടുകൂടി തന്നെ നിൽക്കുകയാണ്. ഇന്നലത്തെ കാര്യമാനും അനു ചോദിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം. നേരെ അനു അങ്ങോട്ട് കയറി ചെന്നു ഇവിടെ തന്നെ അവിടെ നിന്നും അനിരുദ്ധിനോട് ചോദിക്കുക, അനി ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ഇത്രയും നേരമായിട്ട് നീ ഇപ്പോഴാണോ വരുന്നത്? നിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ്? അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലെ എൻ്റെ ഫോൺ, അത് ഞാൻ അവിടെ വെച്ച് മറന്നുപോയി, അതാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞാൻ വീട്ടിലെത്തിയായിരുന്നു, പക്ഷെ രാവിലെ തന്നെ എത്തിയിട്ട് അവിടെ അച്ഛമ്മ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നത് അങ്ങ് ഉറങ്ങിപ്പോയി, പിന്നെ ഞാൻ ഇപ്പോഴങ്ങോട്ട് വരുന്നത് എന്ന്. നീ നിന്റെ ഏത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി? അത് എന്താനും നീ എന്താ അനിരുദ്ധിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്ന് ശരണ്യ ചോദിക്കുന്നു. ചോദ്യം ചെയ്താലല്ലോ, ഏത് ഫ്രണ്ടിന്റെ വീട്ടിലാണെന്നല്ലേ ചോദിച്ചേ? അനി ചോദ്യം ചെയ്യുന്നു നിങ്ങൾ പറയുന്ന എന്തിനാ? അല്ല, ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അനി നീ എവിടെയായിരുന്നു? അത് ഞാൻ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ അങ്ങ് പോയതേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാൻ എവിടെയും പോയില്ല. എന്നാൽ ഞാൻ പെട്ടെന്ന് ഓപ്പിയിൽ ഞാൻ അച്ഛച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലട്ടെ, അച്ഛച്ഛനെ കണ്ടില്ലോ. നീ അച്ഛച്ഛൻ്റെ അടുത്തേക്ക് പോകണ്ട, അച്ഛച്ഛനും സുമിത്രാൻ്റെയും ശീതളും കൂടെയും കൂടി വീട്ടിലേക്ക് മടങ്ങി. ആണോ അവരെ ഇറങ്ങിയോ? എന്നാൽ ഞാൻ ഓപ്പിയിലേക്ക് ഇല്ലട്ടെ, ഓപ്പി നല്ല തിരക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് അവൻ തടിതുപ്പുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിനും അതുപോലെ തന്നെ അനുവിനും നല്ല സംശയങ്ങൾ തോന്നുക തന്നെ ചെയ്യുകയാണ് അവിടെ. അപ്പോൾ ശരണ്യ പറയുകയാണ്, എന്തായാലും ഏട്ടനെ കാണാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെയും കൂടെ കൂടി കാണാമെന്ന് ഓർത്തുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അവർ പോയി എന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പോൾ അച്ഛനില്ലാത്ത സ്ഥിതിക്ക് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല. ഞാനിനി എന്നാൽ ഞാനും കൂടെയും കൂടി ഇറങ്ങുവാണ്ടേ ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സിദ്ധാർത്ഥ ഒരു ചെറിയ ചിരി ചിരിച്ചുകൊണ്ട് അനന്യോട് പറയുകയാണ്, കണ്ടില്ലേ മോളെ, ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ ആത്മാർത്ഥത. ഞാൻ വിചാരിച്ചത് ശരണ്യ ഇവിടെ നിൽക്കാനായിട്ടാ വന്നതെന്ന്, എൻ്റെ പെങ്ങൾ എൻ്റെ കൂടെ നിൽക്കാനായിട്ടല്ല വന്നതെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. അവളുടെ ഇഷ്ടങ്ങൾക്കും കാര്യങ്ങൾക്കും അനുസരിച്ച് അവളും പോവുകയും ചെയ്തു. അവളുടെ വീട്ടിലും ഓരോ തിരക്കുകളും കാര്യങ്ങളും കാണുമല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളൊരു വീഴ്ച വന്നു കഴിയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്ന ആളുകൾ നിൽക്കാൻ കാണില്ല എന്ന്. അപ്പോൾ അനന്യ പറയുകയാണ്, അല്ലേനെ ശരിയാണെങ്കിലേ, നമുക്കൊരു വീഴ്ച വന്നു കഴിയുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല നിൽക്കുന്നത്. നമ്മുടെ ഒപ്പം ചിലപ്പോൾ അവരെക്കാളും വേറെ ചില ആളുകളായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാകുക എന്ന്. അപ്പം സിദ്ധാർത്ഥി ഇങ്ങനെ, വേദിക ഈ റൂമിൽ നിന്നും പോയത് സുമിത്ര അറിഞ്ഞില്ലേ? അങ്ങളെ അറിഞ്ഞിരുന്നു, സുമിത്രാൻ്റെ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. എന്നിട്ട് സുമിത്ര എന്ത് പറഞ്ഞു? ആൻറ്റി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അച്ഛനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന തിരക്കിലായിരുന്നു ആൻറ്റീനം. അല്ലെങ്കിൽ സുമിത്രയ്ക്ക് എൻ്റെ അടുത്ത് നിൽക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും, അവൾക്ക് ഇവിടെ നിൽക്കണമെന്നും എന്നെ പരിചരിക്കണമെന്നും ഉണ്ടാവും. പക്ഷേ അതിന് കഴിയില്ലല്ലോ അവൾക്ക്, അവളിപ്പോൾ എൻ്റെ ആരും അല്ലല്ലോ. അവളെ ഉപേക്ഷിച്ചല്ലേ ഞാൻ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയത്, ഞാനിപ്പോൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവല്ലേ, അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് എൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയില്ലല്ലോ അല്ലേ മോളെ എന്ന് തന്നെ പറയുന്നു. അതൊന്ന് ഓർത്ത് ഇപ്പം അങ്കിൾ വിഷമിക്കണ്ട, എന്തായാലും ഞാൻ അങ്കിളിന് കഴിക്കാനുള്ള ഗുളിക എടുത്തുകൊണ്ട് വരാം എന്ന് തന്നെ പറഞ്ഞിട്ട് ശീതളല്ല അനു അങ്ങ് പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അവിടെ വേദികയുടെ ഹോട്ടൽ റൂമാണ്. റൂമിൽ അവിടെ ആരോ വരികയാണ്. വന്ന് ബെല്ലടിക്കുമ്പോൾ വേദിക എന്ന് വാതിൽ തുറക്കുന്നു. നോക്കുമ്പോൾ ശരണ്യാണ്. ആ കയറി വാ ശരണി എന്നും പറയുന്നു. വേദികയുടെ റൂമിലേക്ക് കയറി വന്ന് ആ കട്ടിലേ വന്ന് അവിടെ ശരണി ഇരിക്കുന്നു. അപ്പം പറയുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഏട്ടനെ കാണാനായിട്ട് ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഏട്ടനവിടെ ഉണ്ടായിരുന്നു. ഏട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിശദമായിട്ട് തന്നെ. നീ എന്നെ വിളിച്ച് പറഞ്ഞതും കരഞ്ഞതുമായ കാര്യങ്ങളെല്ലാം ഞാൻ ഏട്ടനോട് പറഞ്ഞു. എന്നിട്ട് സിദ്ധു എന്താ പറഞ്ഞ്? ഏട്ടൻ ഒരേ സ്റ്റാൻഡിൽ തന്നെ നിന്നെ അടുത്തടുപ്പിക്കത്തില്ല എന്ന രീതിയിലും നിന്നോടുള്ള ദേഷ്യത്തിലും നിന്റെ കാര്യങ്ങൾ പറയുന്നത് ഏട്ടന് കേൾക്കണ്ട എന്നുള്ള ഒരു ഒറ്റ നിലപാടുമാണ് അവിടെ ഏട്ടൻ കാണിച്ചത്. ഓ അങ്ങനെ ഇപ്പം അങ്ങനെ കാണിക്കുള്ളൂ, അങ്ങേർക്കിപ്പോൾ എന്നെ ഇഷ്ടമല്ലല്ലോ. അപ്പം ഈ
സുമിത്രയായിരിക്കുമല്ലേ സിദ്ധുവിനെ പരിചരിക്കാനായിട്ട് അടുത്തിരിക്കുന്നത്. കിട്ടിയ അവസരം അവൾ മുതലെടുക്കാൻ ശ്രമിക്കും. ഏ, സുമിത്രേശി അവിടെ ഇല്ല, അവിടെ ഉള്ളത് അനുവാണ്. അനുവാണ് ഇപ്പം ഏട്ടന്റെ ബൈസ്റ്റാൻഡറായിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഇങ്ങനെ പോയ കാര്യങ്ങൾ ശരിയാകില്ല. ഏട്ടന്റെ കാര്യത്തിൽ നീ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തണം. നീ ഏട്ടന്റെ കാര്യത്തിൽ കൂടെ നിൽക്കുകയും ചെയ്യണം. എന്നും ഈ ഹോട്ടൽ റൂമിൽ കഴിഞ്ഞാൽ മതിയോ? ഇവിടെ നിന്നൊരു മാറ്റം വേണ്ട. എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞത്? നീ എത്രയും പെട്ടെന്ന് തിരിച്ച് ഏട്ടന്റെ അടുത്തേക്ക് എത്തണം. നീ അവിടെ വീട്ടിലേക്ക് ചെല്ലണം. ഏട്ടൻ തിരിച്ച് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഏട്ടനെ പരിചരിക്കാനും കാര്യങ്ങൾക്കുമായിട്ട് നീ ആ വീട്ടിൽ മുമ്പിലുണ്ടാവണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ സുമിത്രേച്ച് കൈയടക്കുകയെ. സുമിത്രേച്ച് നീ ഇല്ലാത്ത അവസരം നോക്കി ഏട്ടന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഏട്ടനെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. പിന്നെ സുമിത്രേശിയായിട്ട് ഏട്ടൻ നിന്നെക്കാളും കൂടുതൽ സാമീപ്യം ആവശ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നീ നിന്റെ ജീവിതം കളയാതിരിക്കാൻ നോക്കണം എന്ന് തന്നെ പറഞ്ഞു. ഞാൻ ഇതിന് എന്ത് ചെയ്യാനാ? എന്നെ അങ്ങനെ അടുത്തടുപ്പിക്കത്തില്ല. എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അപമാനിക്കുക വരെ ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊരു വഴി പറഞ്ഞുതരാം. നീ അതേപോലെ ചെയ്താൽ നിനക്ക് തിരിച്ച് സിദ്ധുവേട്ടന്റെ അടുത്തെത്താം. എന്തുവഴി? നീ എൻ്റെ അച്ഛൻ്റെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പപേക്ഷിച്ച് നീ സിദ്ധുവേട്ടനായിട്ടുള്ള അടുപ്പം നീ പറയണം. അപ്പം നീ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛൻ ഈ കാര്യങ്ങൾ ഏട്ടനോട് പറയും. ഏട്ടൻ എങ്ങനെ നിന്നെ തിരിച്ചു വിളിക്കുക തന്നെ ചെയ്യും. ഞാൻ അവിടെ ചെന്ന് കാല് പിടിക്കാൻ, എന്നെ ഇറക്കി വിട്ട് അപമാനിച്ചത് പോരാതെ ഞാൻ ഇനി അവിടെ ചെന്ന് കാല് പിടിച്ച് നാണം കെടണമെന്നാണോ? നിങ്ങളുടെ അച്ഛൻ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛൻ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരും. അങ്ങനെ ഒരു നാണക്കേടിന് ഞാൻ നിൽക്കില്ല. ഞാനൊരിക്കലും നിങ്ങളുടെ അച്ഛൻ്റെ കാല് പിടിച്ച് ചെല്ലുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എന്നെ ഇറക്കി വിട്ട് നാണം കെടുത്തിയ പോലെ കാല് പിടിച്ച് നാണം കെടുത്താനായിട്ടാണോ നോക്കുന്നത്? അങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ നിൽക്കുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിക്കേണ്ട. ഞാൻ പോകത്തുമില്ല. ഞാനിവിടെ കഴിഞ്ഞോളാം. എന്നെ ഇറക്കി വിട്ടയാൾ തിരിച്ചു വിളിക്കുന്നോളം വരെ ഞാൻ ഇവിടെ കഴിയാൻ തയ്യാറാണ് എന്ന് തന്നെ വേദിക പറയുന്നു. ഞാൻ പറയാനുള്ളത് എല്ലാം പറഞ്ഞു വേദിക. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്നും ശരണ്യ ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അനിരുദ്ധ് അവിടെ ക്യാബിനിൽ ഇരിക്കുകയാണ്. അനിരുദ്ധിന് ഭയങ്കരയേറെ ടെൻഷനാണ്, ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട്. അപ്പം പിന്നെ മനസ്സിലാലോചിക്കണം, ഇത്രയും നേരമായിട്ട് ഇന്ദ്രജമേടം എന്താ വരാത്തത്? ഇന്ദ്രജമേടം വരേണ്ട സമയമായല്ലോ, എന്താ വരാത്തത് എന്ന് ആലോചിച്ച് ടെൻഷൻ. ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട് ഇന്ദ്രമേടത്ത് വിളിച്ചു ചോദിക്കാനും കഴിയുന്നില്ലോ എന്ന്. അപ്പോഴേക്കും സിസ്റ്റർ ആ റൂമിലേക്ക് വരികയാണ്. സിസ്റ്ററെ, ഇന്ദ്രജമേടം എന്തായിരുന്നു വരാത്തതെന്ന് വല്ലതും പറഞ്ഞു? ഇന്ദ്രജമേടം വിളിക്കുമല്ലോ ചെയ്തു. ഇന്ദ്രജമേടം ഇന്ന് ലേറ്റ് ആകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വരുമോ ഇല്ലയോ എന്നുള്ള കൺഫേം അല്ലാത്തതുകൊണ്ട് ടോക്കൺ ആർക്കും കൊടുത്തില്ല. ഇന്ദ്രജമേടം ഇന്ന് എങ്ങോട്ടോ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരെയോ കാണാനായിട്ട്. അപ്പം അതുകൊണ്ടും ഇന്നിപ്പം എങ്ങനെയായി തീരുമെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് സാറിന് എന്താ ഇന്ദ്രജമേടമായിട്ട് സംസാരിക്കണം? അതെ, മേഡത്തിൻ്റെ അസിസ്റ്റൻ്റ് അതിൽ നമ്പറുണ്ടെങ്കിൽ ഒന്ന് മേഡത്തെ ഒന്ന് വിളിക്കാനായിട്ട് പറ്റുമെന്ന്. അതിനെന്താ, എൻ്റെ ഈ നമ്പറുണ്ട്, ഞാൻ വിളിച്ചു തരാം. സാറ് സംസാരിച്ചോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കുകയാണ്. വിളിച്ചിട്ട് സിസ്റ്റർ പറയുന്നു, മേഡത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്, സാറ് കുറച്ചു നേരം കഴിയുമ്പം റിസപ്ഷനിൽ നിന്ന് വിളിച്ചു നോക്കും, ഉറപ്പായിട്ടും മേഡത്തെ കിട്ടുമായിരിക്കും എന്ന് പറയുന്നു. ശരി സിസ്റ്ററെ, ആയിക്കോട്ടെ എന്ന് തന്നെ പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും സിസ്റ്റർ അങ്ങ് പോയപ്പം അനിരുദ്ധ് ആലോചിക്കുകയാണ്, ഇതുവരെയായിട്ട് ഇന്ദ്രജമേടം വന്നിട്ടില്ല. അപ്പം ഇനി എന്താ ചെയ്യുക? കുറച്ച് നേരം കൂടെ നോക്കാം. ഇനി വിളിച്ചിട്ട് കാര്യമില്ല. ഇന്ദ്രജമേടത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഇനി ഉടനെ അങ്ങ് ഓണാകാൻ സാധ്യതയില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇന്ദ്രജമേടത്തിൻ്റെ വീട് വരെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് കരുതിയിട്ട് അനിരുദ്ധ് അവിടെ നിൽക്കുന്നു. അപ്പോൾ അച്ഛൻ വീട്ടിൽ അവിടെ ഒരു വിശറിയൊക്കെ എടുത്ത് വീശിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും സുമിത്രേശി മുകളിൽ നിന്നും ഒരു റേഡിയോ എടുത്തുകൊണ്ട് അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്കുകയാണ്. അതേ അച്ഛൻ, അച്ഛൻ്റെ റേഡിയോ അത് നന്നായി മോളെ. റേഡിയോ പരിപാടി കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. എന്തെങ്കിലും ഗുളിക കഴിക്കാനുണ്ടോ മോളെ? ഉണ്ടെങ്കിൽ ഇങ്ങ് എടുത്തോ, അച്ഛൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. ഏയ് ഇല്ല അച്ഛ, ഇപ്പം ഏതായാലും അച്ഛനും ഗുളികയൊന്നും കഴിക്കാനില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന്. അപ്പം സരസ്വതി അമ്മ ഇങ്ങ് വരികയാണ്. നിങ്ങളെന്താ മനുഷ്യ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും എന്നോട് പറയാത്തേ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? എന്നിട്ട് ഈ വിശേഷങ്ങളൊന്നും നിങ്ങളെന്താ എന്നെ അറിയിക്കാതെ? നീ എൻ്റെ ഭാര്യയാണോ? നീ എൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അറിയാൻ നീ അങ്ങോട്ടൊന്നും വരുമായിരുന്നല്ലോ. അങ്ങോട്ട് ഒരു പ്രാവശ്യം പോലും അവിടെ ഒന്ന് വന്ന് നോക്കാത്ത നീ എങ്ങനെ എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ പറയും? എന്ത് പറയാനായിട്ടാ, നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ നിന്ന് അറിയിക്കാനായിട്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് വേണ്ടായിരുന്നോ? അതെങ്ങനെയാ, എൻ്റെ മോനെ ഇവിടെ നിന്ന് വീണ് കിടക്കുമ്പോൾ എടുത്തുകൊണ്ട് പോയവള് പോലും എന്നെ വിളിച്ച് അവിടുത്തെ വിശേഷങ്ങൾ അറിയിച്ചോ? ഇല്ലല്ലോ. എന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ന്യായം പറയുന്നു? അമ്മേ, അമ്മയുടെ അടുത്ത് ഈ വിശേഷങ്ങൾ ഞാൻ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മയ്ക്ക് 100 ആളുകളുണ്ട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാനായിട്ട്. പിന്നെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് അമ്മ അറിഞ്ഞില്ല എന്നുള്ള ഭാവമൊന്നും നടിക്കാനായിട്ട് പോകണ്ട. വേദിക ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. വേദിക അവിടെ ഇല്ലല്ലോ. വേദിക വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കണ്ടായിരുന്നെങ്കിൽ അവളെങ്കിലും എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേനെ. അതെങ്ങനെയാ, വേദികയെ ഹോസ്പിറ്റലിലേക്ക് അടുപ്പിക്കത്തില്ലല്ലോ. അപ്പൊ അശ്വശൻ ചോദിക്കുകയാണ്, അപ്പൊ വേദിക അവിടെ വന്നതും പോയതും സിദ്ധു അവളെ അവിടെ നിന്ന് ആട്ടിയിറക്കിയതെന്നും നീ അറിഞ്ഞില്ല അല്ലേ സരസ്വതി എന്ന്.
അപ്പൊ സരസ്വതി അമ്മ പറയുന്നു, വേദികയെ സിദ്ധു ആട്ടി ഇറക്കിയെന്നു. വേദിക സിദ്ധു എന്തിനാണ് അങ്ങനെ അകറ്റുന്നത്? വേദിക അവന്റെ ഭാര്യയല്ലേ, ഇവളവിടെ കാണുമായിരിക്കും, ഇവളുള്ളത് കൊണ്ടായിരിക്കും സിദ്ധു അവളെ ആട്ടിയിറക്കിയത്. അമ്മേ, ഞാൻ അവിടെ ഉള്ളതും കൊണ്ടും ഒരാളുടെ സാമീപ്യം അവിടെ ഉള്ളതും കൊണ്ടുമാണ് സിദ്ധുവേട്ടൻ വേദികയെ ഇറക്കി വിട്ടതു എന്നുണ്ടെങ്കിൽ, അമ്മയുടെ മോൻ ആദ്യം വേദിക ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിടാൻ നേരത്തെ ഉണ്ടായത് ഞാനല്ലല്ലോ, അമ്മയുടെ സാമീപ്യം അല്ലായിരുന്നോ? അപ്പോ അതിന് കാരണം അമ്മയാണെന്ന് വേണ്ടേ പറയാനായിട്ട്? ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതി, എന്റെ മോന്റെ ജീവിതം അത് നശിച്ചു. എന്ത് ചെയ്യാനായിട്ടാ? മനുഷ്യ, നിങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കാരുന്നില്ലേ? നിങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നോ? നിങ്ങളുടെ മോന്റെ ജീവിതമല്ലേ, ഒരച്ഛൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കാൻ പറയായിരുന്നോ? ഒരച്ഛൻ എന്ന നിലയിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നിനക്ക് ഇപ്പോഴാണോ പറയാൻ തോന്നിയത്? കുറെ നാളുകൾക്ക് മുമ്പ് സുമിത്രയെ അവനെ ഉപേക്ഷിക്കുന്ന സമയത്ത് നിനക്ക് ഈ തോന്നലുണ്ടായില്ലോ, ഞാനൊരു അച്ഛനാണെന്നും അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ള കാര്യം. അന്ന് പൊന്താത്ത നാവെന്താടി ഇപ്പൊ പൊങ്ങുന്നത്? നീ ഈ കാര്യത്തിൽ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. ന്യായം പറഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ വേദികയുടെ അവസ്ഥ തന്നെ നിനക്ക് വരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. എന്റെ മോന്റെ കാര്യം അറിയാൻ പോലും എനിക്കൊന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറയുമ്പോൾ, നിനക്ക് ഇവിടെ നിന്നല്ലേലും പുറത്തു പോകാനായിട്ട് ഒരു വഴിക്കല്ലേ അറിയാവുള്ളൂ, ഇവിടെ നിന്നും വേദികയുടെ അടുത്ത് പോവുക, അവിടെ പോയി കുറ്റം പറയുക, അല്ലാതെ വേറെ പുറത്തു പോകാനുള്ള വഴികളൊന്നും നിനക്കറിയില്ലല്ലോ എന്ന് തന്നെ പറയുമ്പോൾ സുമിത്രേച്ചി പറയാണ്, അച്ഛാ ഈ കാര്യത്തിൽ നിന്നും അമ്മ എനിക്ക് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാനും സിദ്ധുവേട്ടനും പിരിയാനുള്ള കാരണം മറ്റുള്ള ആരുമല്ല, അതിന് കാരണം ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ പേര് വഴക്കൊന്നും പറയണ്ട അച്ഛാ, ഞാൻ ഏതായാലും മുകളിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് സുമിത്രേച്ചി അങ്ങ് പോവുകയും ചെയ്യാണ്. ആ സമയത്ത് സുമിത്രാശി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സരസ്വമ്മ പറയണം, മരുമോളുടെ ഒരു അച്ഛൻ സ്നേഹം എന്ന് തന്നെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. എഴുന്നേറ്റ് മുമ്പ് അച്ഛൻ അവിടെ നോക്കിയിരിക്കുന്നു. സുമിത്രാശി നേരെ പോകുന്നത് മല്ലികയുടെ അടുത്തേക്കാണ്. അവിടെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ മല്ലിക പറയാണ്, അവിടെ എന്തൊക്കെയായാലും ഹോസ്പിറ്റലിൽ നിന്ന് വേദികയെ സിദ്ധു സാർ ഇറക്കി വിട്ടത് ഏതായാലും നല്ല കാര്യമാണ്. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? നിന്നോട് ഇത് ആര് പറഞ്ഞു? ഞാന് ശീതൾ മോൾ ഇവിടെ വന്നപ്പോ ശീതൾ മോളിനോട് കാര്യങ്ങൾ ചോദിച്ചു ആശുപത്രിയിലെ. അപ്പൊ ശീതൾ മോളാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തൊക്കെയായാലും അവിടെ നടക്കേണ്ടത് തന്നെയാണ് നടന്നത്. സിദ്ധു സാറ് ഇനി അവളെ അടുത്തടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. അത് വെറും തോന്നല മല്ലികേ, അങ്ങേര് ഉപേക്ഷിച്ച രീതിയിൽ തന്നെ തിരിച്ചു വിളിക്കുക തന്നെ ചെയ്യും. ഇനി നാളെ അവർ ഒന്നായില്ല എന്ന് നിനക്കെന്താ തോന്നല്? ഏ, എനിക്കങ്ങനെ തോന്നുന്നില്ല. സിദ്ധു സാർ അവളെ ഇറക്കി വിട്ട രീതിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവിടെ സുമിത്രേച്ചിയുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ് സാർ ഇറക്കി വിട്ടത്. ഒന്നുമല്ലേലും 10-25 കൊല്ലം സാറിന്റെ കൂടെ ജീവിച്ചതല്ലേ ഏട്ട ചേച്ചി? അതുപോലെ തന്നെ 3 മാസമല്ലേ ആ വേദിക സാറിന്റെ കൂടെ ജീവിച്ചുള്ളൂ. ആ വേദിക ചേച്ചിയെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സാർ അവരെ ചവിട്ടി പുറത്താക്കിയതാ. ഇനി അവരെ സ്വീകരിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന്. നീ ഇതൊന്നും ആലോചിക്കേണ്ട. ഇവിടെ 100 കൂട്ടം പണി കിടക്കുമ്പോഴാണോ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇതിനെപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട, നീ പണി ചെയ്യാൻ നോക്ക് എന്ന് തന്നെ മല്ലികയോട് പറഞ്ഞിട്ട് സുമിത്രേച്ചി ഓരോ പണി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യാണ്. അവസാനം മല്ലിക ഒരു കാര്യങ്ങളും പറയണം, എന്തൊക്കെയായാലും സാറിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചേച്ചിയോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ട് എന്ന്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്നവർത്താണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നത്. അടുത്ത നമ്മുടെ സാന്ത്വനത്തിൻ്റെ കഥയാണ് ഇടാനുള്ളത്. അത് നമ്മുടെ 2-ാമത്തെ ചാനലിലാണ് ഇടുന്നത്. അതിൻ്റെ പോസ്റ്റർ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവിടെ പോയി സാന്ത്വനം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡുകൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് അഗൈൻ. ബൈ ബൈ. ടാറ്റാ.